മൂന്ന് മദ്യപാനികൾ ഇരിക്കുന്നത് കാണൂ സുഹൃത്തുക്കളെ. നമ്മുടെ ഈസ്റ്ററിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങട്ടെ. നമ്മുടെ പാലുകറി വെക്കാനുള്ള ലിവർ ഞാനിവിടെ പോകില്ല, ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ലിവർ കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുള്ള ലിവർ ഞാൻ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം, കുറച്ച് ഹെൽത്തി ആയിട്ട് ചിന്തിച്ചു. നമ്മുടെ ചിക്കൻ ഞാനിങ്ങനെ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വറുക്കുന്നതിന് പകരം നമുക്ക് ബേക്ക് ചെയ്യാനാണ് ഞാൻ എൻ്റെ പ്ലാൻ കേട്ടോ. അത്രയും കുറച്ച് ഓയിൽ ഫാറ്റ് കുറച്ച് കഴിച്ചാൽ മതിയല്ലോ. ഓക്കെ, ഞാൻ നല്ല മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കടയിൽപ്പോട്ട് കിട്ടിയത് മിൽക്ക് ഫിഷാണ്. അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാത്രം ഫ്രിഡ്ജിൽ കേട്ട സ്ഥലമല്ല എത്തുന്നുണ്ട്, ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കുവാണ്. മീൻ മാരിനേറ്റ് ചെയ്യാൻ നിങ്ങൾ അവനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചേർത്തേനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേശം ഓയിലും കൂടി ചേർത്തിട്ടാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അധികം മസാല ചേർത്ത് അത് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള തലയും വാലും സാധനങ്ങളും തലയും വാലും ബാക്കിയുള്ള ചെറിയ പീസുകൾ അങ്ങനെയുള്ളതൊക്കെ എടുത്ത് ഞാനവിടെ ഒരു കറിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കരള് തേടോ അതിൻ്റെ പുഴുങ്ങിയിട്ട് അതിൻ്റെ വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നസ്രാണികളുടെ സ്പെഷ്യൽ പോർക്ക് പെരുന്നാളിലൊക്കെ നമ്മൾ ഇപ്പോഴും മേടിക്കുന്നതാണ് നാട്ടിലും. അപ്പോൾ ഞാൻ ദേ പോർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പോർക്കിൻ്റെ റെസിപ്പി ഞാൻ വെറുതെ ഒരു ഡ്രൈ ഫ്രൈ ആണ് ചെയ്യുന്നത്. പോർക്ക് അങ്ങനെ ഇവിടെ കിടന്നത് പതുക്കെ പതുക്കെ കളർ മാറി വരുന്നുണ്ട്. ഇതിനകത്ത് വെറുതെ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്താണെന്നറിയാമോ, നമ്മുടെ ബീഫ് കറി വയ്ക്കാനുള്ള മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ ഓവൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഷോമിച്ചേട്ടൻ ഇവിടെ കുറച്ച് ബിസിയിലാണ്, ഏട്ടൻ എനിക്ക് സവാളയും മറ്റു സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏട്ടിങ്ങനെ അത് എന്തിനുള്ളതാണോ അരിഞ്ഞാണ് ഇത്ര ചെറുതായിട്ടൊക്കെ തന്നെയാണോ. കുറേ സവാളയും ഇഞ്ചിയും വെച്ചോളൊക്കെ നന്നാക്കുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇത് സ്റ്റൂ ഒക്കെയാണുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ പോർക്കിൻ്റെ ഏകദേശം ഒരു പകുതി സ്റ്റേജ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റൂവിനുള്ള ചിക്കനാണ് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്, അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് നമ്മൾ നല്ല ബ്രൗൺ കളറാക്കി എടുക്കും. ഇവിടെ നമ്മുടെ പാലുകറി, കരള് പാലുകറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മീൻ കറി ബീഫ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നാളെ ഇതെല്ലാം ഇതെല്ലാം ചെയ്ത് തീർത്തിട്ടാണ് ഇങ്ങോട്ട് ഉറങ്ങ. വാവ്, എന്താ നമ്മുടെ അടുക്കള കാണുന്ന കോലം. ഇതൊക്കെ ഈ ഷെഫ് അടുക്കള കഴിഞ്ഞാൽ എപ്പോഴും കേതെ സ്റ്റാർട്ട് ചെയ്തു. ഷെഫ് ക്ലീനിങ്ങിലാണിപ്പോ. രാത്രി 9:50, അപ്പൊ എല്ലാ പരിപാടിയും 9:50.
ഫുഡൊക്കെ എടുത്ത് മെഷപ്പെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4:30 അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും വ്ളോഗ് പിടിക്കലും ഒക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് എല്ലായിടത്തും ഇങ്ങനെ മെഷപ്പെടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവരെല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കലാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ ചിക്കൻ കറി, ക്യാബേജ്, ഫിഷ്, പോർക്ക്, നമ്മുടെ കരള് കറി, പിന്നെന്താ മോര് കറിയുണ്ട്, ബീഫ്, പൊറ്ററ്റോ, ഒരു പൊളിത്ത് കറി പോലെ അതുണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ടേബിളിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. എത്ര ഉള്ളിൽ എടുത്തോളൂ, രാത്രി 8 ഒരു സമയം ഉണ്ടത്. 4 ഞങ്ങളുടെ ഈസ്റ്റർ 5:45 അല്ല, നമ്മള് ബ്രഞ്ചും പിന്നെ സപ്പറോട് കഴിക്കുന്നത്. സപ്പറോടത് ചേട്ടൻ സപ്പറാക്കിയോ ഡിന്നർ ആക്കിയോ ഏത് രീതിയിലുള്ളതാക്കിക്കോ. പിന്നെ കാണാം, ഫുഡ് എടുത്ത് വെച്ചിട്ട് ഇനി ഇനി ചൂടാകാൻ പറ്റില്ല. മുതലാളി ഇവിടെ നോക്കൂ, ഒരു ഹാപ്പി അല്ല ശോഭിച്ചേട്ടാ, ശോഭിച്ചേട്ടാ വല്ലൊക്കെ പറ അവൻ മല്ലിയച്ചിട്ടുണ്ടോ, വന്ന് കുളിച്ചിട്ടാ വന്ന് നല്ല മീനാണ് കേട്ടോ, നല്ല മീനാണ്. വേറെ ഒരു ചോയ ഉണ്ട് എന്തെങ്കിലും, അതിൻ്റെ ഒരു ഭയങ്കര ഫ്ലേവർ പോലെ തോന്നിയാ. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. ഇല്ലേ വേറൊരു ഫ്ലേവർ അല്ലേ, ഇവിടെ തിലോപ്പിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചോദിച്ചോടെ പറഞ്ഞോ. ഇതെന്താന്ന് നിങ്ങക്ക് മനസ്സിലായോ? നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, തിരാമസു. തിരാമസു എന്ന് പറഞ്ഞാല് ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തത് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഒരു വ്യത്യാസമുണ്ട്, ഹേസൽ നട്ട്സിന് പകരം ഇവിടെ ഞങ്ങൾ കാപ്പിപ്പൊടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്റെ ഫോട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്ക, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. മൂന്ന് മദ്യപാനികൾ ഇരിക്കുന്നത് കാണൂ സുഹൃത്തുക്കളെ, കാണൂ. എല്ലാവർക്കും ഹാപ്പി ഹാപ്പി. ഇത് ഞങ്ങളുടെ അധോലോകത്തിൽ നിന്നുള്ള വീഡിയോ ഉണ്ട്, മെയിൻ ലോകം മുകളിലാണ്. അധോലോകത്തിൽ നിന്നുള്ള ചെറിയ വീഡിയോകളാണ് നടക്കുന്നത്. ഇവിടെ മുടിയനായ പുത്രൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന് എന്ത് പറയുമെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോ എന്നെ എങ്ങനെ കാണുമ്പോഴും ഞാൻ പക്ഷേ പക്കേ ഉണ്ടായി അതുപോലെ അലമ്പല്ല. അയ്യോ ആരാ ഞാനാ എന്നെ പറ്റി വെറുതെ വാദം പറയുന്നത് മോനെ വാടാ എന്താ സ്നേഹം.